السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، والصلاة والسلام على من أرسل رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യതമന്ന അഹദുക്കുമുൽ മൗത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു ഖൈറൻ وإما مسيئا فلعله يستعتب. رواه البخاري. أبو هريرة رضي الله عنه لأنه نبيذا من جي يبدن إمام بخاري ريبورت لي ذات الله ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളാരും മരണം കൊതിക്കരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു ഖൈറ, ഒന്നുകിൽ മനുഷ്യൻ നല്ലവനായിരിക്കും, ആ നല്ലവന് ദീർഘായുസ്സിലൂടെ ഇനിയും ഇനിയും നന്മ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഇമ്മാ മുസീഅൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് ജീവിക്കുന്നവനായിരിക്കും, ദുഷ്ടനായിരിക്കും. അവനാണെങ്കിലോ ഫലഅല്ലഹു യസ്തഅതിബു, സ്വയം ബോധവാനായി നേർവഴിയിലേക്ക് മടങ്ങാനിടയായേക്കാം. അതുകൊണ്ട് മരണത്തെ കൊതിക്കരുത് എന്നാണ്. മനുഷ്യൻ സ്വന്തം ഇച്ഛ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അല്ല ഈ ലോകത്ത് ജനിച്ചു വീണത്. സ്വന്തം ഇഷ്ടത്തിനും പ്രവർത്തനത്തിനും അതീതമായ അള്ളാഹുവിൻ്റെ ദാനമാണ് ജീവിതം. ആ ദാനം കിട്ടാവുന്നിടത്തോളം ഇരുകരങ്ങളും നീട്ടി വാങ്ങുകയാണ് മനുഷ്യൻ്റെ ധർമ്മം. ജീവിതം തുടങ്ങിയതിൽ നമ്മുടെ ആഗ്രഹത്തിനോ ഇച്ഛയ്ക്കോ പ്രവർത്തനത്തിനോ പങ്കില്ലാത്തതുപോലെ തന്നെയാണ് അത് അവസാനിപ്പിക്കുന്നതിലും നമുക്ക് പങ്കില്ല, പങ്കുണ്ടാകരുത്. എങ്കിലും കൃത്രിമ മാർഗത്തിലൂടെ അനധികൃതമായി ജീവിതം അവസാനിപ്പിക്കാൻ മനുഷ്യന് കഴിയും. ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ മഹാപാപമായി പരിചയപ്പെടുത്തിയത്. അള്ളാഹു നൽകിയ ജീവിതം എന്ന അനുഗ്രഹത്തോട് കാണിക്കുന്ന കടുത്ത അവഹേളനവും കൃതജ്ഞതയും നന്ദികേടുമാണ്. ആത്മഹത്യ ചെയ്യുന്നതെന്നിരിക്കട്ടെ, സ്വാഭാവിക മരണം പോലും മനുഷ്യൻ കൊതിക്കാൻ പാടില്ല. ജീവിതമാകുന്ന ദൈവാനുഗ്രഹം കൂടുതൽ കൂടുതൽ ലഭിക്കണമേ എന്നാണ് അവൻ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. മരണം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ജീവിച്ചിരിക്കുമ്പോഴേ മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കും. മരണത്തോടെ മനുഷ്യൻ സമ്പൂർണമായി നശിച്ചു. മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന മൂഢധാരണയാലാണ് പ്രശ്നങ്ങളുള്ള മനുഷ്യൻ മരണത്തെ അഭികാമ്യമായി കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, അത് ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, ധാർമ്മികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, ഏതാകട്ടെ, പരിഹരിക്കാൻ തനിക്ക് കിട്ടിയ അവസരം നഷ്ടപ്പെട്ട് കിട്ടാൻ കൊതിക്കുക എന്ന മഹാമണ്ടത്തരമാണ് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരണം ആഗ്രഹിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവായിരുന്നു ഇത്. പക്ഷേ ദിനേന വരുന്ന വാർത്തകൾ അതിലും എണ്ണം വർദ്ധിക്കുന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു യുവ ഡോക്ടറുടെ ആത്മഹത്യയാണ്. ആ ആത്മഹത്യക്ക് പ്രേരകമായത് സ്ത്രീധനമാണ് എന്നുള്ളതും നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തതും നാം, മുസ്ലിം സ്ത്രീ ആത്മഹത്യ ചെയ്തതും നാം കണ്ടതാണ്, കേട്ടതാണ്, വായിച്ചതാണ്. മുസ്ലിം
നാമമുള്ള ആളുകൾ ആത്മഹത്യകൾ കുറവാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, കുറവായിരുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ. അതിന് കാരണം ഈ പറഞ്ഞതാണ്. ആത്മഹത്യ മഹാപാപമാണ് എന്ന ആ ബോധമാണ്. ചിലപ്പോൾ ആത്മഹത്യ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമായി സ്വയം ബോധമില്ലാതെ ചെയ്തു പോകുന്നതുണ്ടാകാം. അതിനെ ന്യായീകരിക്കുകയല്ല. ആ മനസ്സറിയുന്നവൻ അള്ളാഹുവാണ്, അത് പുറത്തു കൊടുത്തേക്കാം. അതല്ല മറ്റൊരു രൂപത്തിലാണെങ്കിൽ അതും മനസ്സിലാക്കുന്നവൻ അള്ളാഹു തന്നെയാണ്. അവിടെ ഒന്നും നമ്മളുടെ കൈകടത്തലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഒന്നേ തീരുമാനിക്കേണ്ടതുള്ളൂ, നമ്മളുടെ ഇച്ഛ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ലഭിച്ചതല്ല ജീവിതമെങ്കിൽ മരണവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് വരുന്നതിന് മുമ്പ് അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലരുത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യൻ നല്ലവനാകട്ടെ ചീത്ത ആകട്ടെ, സൗഭാഗ്യവാനാകട്ടെ ദൗർഭാഗ്യവാനാകട്ടെ, അള്ളാഹു നൽകിയ ജീവിതാവധി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയാണ് അവൻ്റെ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. അത് നല്ലവൻ്റെ കൂടുതൽ നന്നാകാനുള്ള അവസരമാണ്, ഭാഗ്യവാന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരമാണ്. ദുഷിച്ചവനാണെങ്കിലോ, തെറ്റുകുറ്റങ്ങളിൽ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിലോ, തൻ്റെ നിഷേധത്തിൽ നിന്ന് പിന്മാറാനും തൻ്റെ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അകന്നു നിൽക്കാനും തൻ്റെ തെറ്റുകൾ തിരുത്താനും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനും ഒക്കെയുള്ള നല്ലതിലേക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമൊക്കെ അവൻ്റെ മുമ്പിലുണ്ടാകും. നന്മയും സൗഭാഗ്യവും കണ്ടെത്താനും അതാർജിക്കാനുമുള്ള സന്ദർഭമായി ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താനാവും. എന്നാൽ ജീവിതത്തിൽ താങ്ങാനാവാത്ത നഷ്ടങ്ങളും ദുർവഹമായ ഭാരങ്ങളും അസഹ്യമായ യാതനകളും അനുഭവിക്കേണ്ടി വരികയും അതിൽ നിന്ന് കരകയറാൻ യാതൊരു മാർഗവും കാണാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യന് ജീവിതത്തോട് മടുപ്പ് തോന്നുക സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളെക്കുറിച്ചാണ് മരണം കൊതിക്കാതെ കഴിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാനാവുക. ദുരിതം ബാധിച്ചതിൻ്റെ പേരിൽ നിങ്ങളാരും മരണം കൊതിക്കരുത്. മരണം കൊതിക്കാതെ കഴിയുന്നില്ല എങ്കിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കണം: അള്ളാഹുവേ, ജീവിതം എനിക്ക് ഗുണകരമാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് ഗുണകരമെങ്കിൽ മരിപ്പിക്കണമേ. പരമാവധി ഇതേ ഒരു വിശ്വാസിക്ക് ചെയ്തുകൂടും. ഇതാണ് പരമാവധി ഒരു വിശ്വാസിക്ക് അനുവദിച്ചിട്ടുള്ള കാര്യം. അതൊന്നും ചിന്തിക്കാതെ ജീവിതത്തിൽ എന്തെങ്കിലും താങ്ങാനാവാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ മരണം കൊതിക്കലല്ല ചെയ്യുന്നത്, ഒരു തുണ്ട് കയറിലോ ഒരിറ്റ് വിഷത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ അല്ലെങ്കിൽ ഒരു കിണറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ മുന്നിലോ വാഹനത്തിൻ്റെ മുന്നിലോ ഒക്കെ ചെന്നുപെടുന്ന അവസ്ഥാവിശേഷമുണ്ടാകുന്നത് ഈ ബോധത്തിൻ്റെ കുറവ് തന്നെയാണ്. തന്നെ നിയന്ത്രിച്ചു നിർത്താൻ ഈ ബോധമാണ് ഉണ്ടാകേണ്ടത്. ആ ബോധം നഷ്ടപ്പെടുന്നു, അതോടുകൂടി എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ പോലും കഴിയാതെ വരും. മരണം കൊതിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മരണത്തെക്കുറിച്ച് ഓർക്കരുത് എന്നല്ല, മരണത്തെ ആഗ്രഹിക്കുകയോ ഭയപ്പെടുകയോ അരുതെന്നാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനുഷ്യൻ സദാ ബോധവാനായിരിക്കണം. ഈ ജീവിതത്തിലെ സുഖം, സന്തോഷം, സമ്പത്ത്, സന്താനങ്ങൾ എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗന്ദര്യങ്ങളും എല്ലാ രസങ്ങളും മരണത്തോടെ അവസാനിച്ചു പോകും. ഭൗതിക സുഖങ്ങളുടെ അന്തകനാണ് മരണം. പക്ഷേ ജീവിതം പിന്നെയും അനന്തമായി അവശേഷിക്കും. പരലോകത്താണത്. പരലോകത്ത് പാരത്രികമായ സുഖദുഃഖങ്ങളുണ്ട്. പാരത്രികമായ സുഖക്ഷേമങ്ങൾ നേടാനും ദുഃഖങ്ങളും യാതനകളും തടയാനുമുള്ള അവസരമാണ് ഐഹിക ജീവിതം. ഈ ജീവിതം അവസാനിക്കുക എന്നാൽ പരലോകത്ത് സുഖം നേടാനും ദുഃഖമകറ്റാനുമുള്ള അവസരം അവസാനിക്കുക എന്നാണ്. മരണം ഇഹലോക സുഖങ്ങളുടെ മാത്രം മന്ദകനല്ല, പലപ്പോഴും അത് പരലോക സുഖത്തിൻ്റെയും മന്ദകനായിത്തീരുന്നു. ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ ആയിത്തീരുക അനിവാര്യമാകുന്നു. ഈ ലോകത്ത് കളിച്ച് രസിച്ച് കഴിയുമ്പോൾ ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം, അതുമല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇതെല്ലാം അവസാനിച്ചു പോകുമെന്നും പിന്നെ സുദീർഘമായ മറ്റൊരു ജീവിതത്തെ നേരിടേണ്ടതുണ്ടെന്നും ഓർമ്മ വേണം.
എങ്കിലേ ആ ജീവിതത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെക്കാൻ കഴിയൂ. ഇതാണ് ഈ ഹദീസ് നമുക്ക് ബോധം നൽകുന്നത്. ഒരിക്കലും മരണത്തെ കൊതിക്കരുത്. മരണം നമ്മളുടെ ഇഷ്ടമനുസരിച്ചല്ല, ജനനം പോലെ തന്നെ. അത് അല്ലാഹു നിശ്ചയിച്ച സമയത്തിലേക്ക് നാം കാത്തിരിക്കുക, പ്രയാസങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിരത്തുക, അവനോട് ക്ഷമാപണം നടത്തുക, നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുക, മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ അകറ്റുക, പരിഹാരം കാണാൻ നോക്കുക. ആത്മഹത്യ അല്ലെങ്കിൽ മരണം കൈവരിച്ചു കഴിഞ്ഞാൽ ഒന്നിനും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ നമ്മെ സൂചിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ്. നിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.